ചെറിയൊരു സ്റ്റോറിയാണ്. ഞാൻ ഇപ്പോൾ ഈ സെക്കൻഡ് ഇയർ ആയുള്ള സമയത്ത്, തേർഡ് ഇയർ ആവണേക്ക് മുമ്പ് ആലുവയിൽ മണപ്രൊഫസി നടക്കുന്നതായിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തട്ടുകട, അതിൽ ചിക്കനൊക്കെ ഉണ്ടാക്കണു. പിന്നെ ഈ അവിടുത്തെ സാധനങ്ങളൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ എൻ്റെ തീറ്റ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഭക്ഷണത്തോടുള്ള ഇൻട്രസ്റ്റ് കാരണം എനിക്കത് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആദ്യം ഞാൻ തൊടുപുഴയിലത്തെ ഹോസ്റ്റലിലാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് മാറി ഞാൻ ഒരു വീടെടുത്തിട്ട് നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ ഈ തുടങ്ങി. അപ്പോൾ എൻ്റെ ക്യാൻറ്റീനില്ല. അപ്പോൾ എനിക്ക് വെച്ചാൽ ഡെയിലി ഒരു ഇൻകം വേണം എന്നുള്ളതായിരുന്നു എപ്പോഴും എൻ്റെ മനസ്സിൽ. വെച്ചാൽ ദിവസം ഒരു വരുമാനം വേണം. അപ്പോൾ ക്യാൻറ്റീനിൽ പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുകൊടുക്കും. പിന്നെ ചിക്കൻ പൊരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എന്താണ് ഈ KFC പോലെ ഉണ്ടാക്കാൻ അറിയാം എനിക്ക്. അപ്പോൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തത് കോളേജിൻ്റെ അടുത്ത് ബേക്കറിയിലും ക്യാൻറ്റീനിലും ഒക്കെയാണ് ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പാർട്ട് ടൈം വേറെ ചെയ്തിരുന്നു. പക്ഷേ ഈ എന്താ പറയുക, സെക്കൻഡ് എഡിഷൻ പാർട്ട് ടൈംസ് തുടങ്ങിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ അവിടെ വെച്ചാൽ തൊടുപുഴയിൽ വെച്ചാൽ വലിയൊരു കച്ചവടമില്ല. നമ്മൾ 60 രൂപയ്ക്ക് ഒരു ചിക്കൻ പീസ് കൊടുക്കേണ്ടത് അവർക്ക് 40 രൂപയൊക്കെ കൊടുത്താലാണ് അവർ മേടിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ എറണാകുളത്തേക്ക് വാ, എന്നിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു ഇൻകം ഉണ്ടാക്കാം. ഇപ്പം നീ ഇത് സ്റ്റോപ്പ് ചെയ്യ്. അപ്പോൾ അത്യാവശ്യം ഒരു കയ്യില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വർക്ക്, ഈ ആങ്കറിങ്ങിൻ്റെ വർക്കുകൾ അങ്ങനെ കാര്യങ്ങളൊക്കെ വർക്ക് കൂടി തുടങ്ങുമ്പോൾ പിന്നെ എനിക്ക് തൊടുപുഴയിൽ നിന്നിട്ട് ഞാൻ ഈ വർക്ക് ഇവിടെ 10 മണിക്ക് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തുന്നത് ബസ്സൊക്കെ കിട്ടിപ്പിടിച്ച് ഇവർ 12 മണിക്ക് വിടാ. ഇവൻ്റെ കാര്യം അറിയാമല്ലോ. അപ്പോൾ അവർ വിടുമ്പോൾ 12 ആവും, വീട്ടിലെത്തുമ്പോൾ 3 മണി. ആ 3 മണി സമയത്ത് ഞാൻ ശാപ്പുംപടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൂടെ തനിച്ച് പോവുകയാണ്. ചിലപ്പോൾ ഓട്ടോറിക്ഷ കിട്ടില്ല നടന്നാവും പോണേ. അപ്പോൾ അങ്ങനെ ഭയാനകമായി ഒരു സിറ്റുവേഷൻ ആയപ്പോൾ ആണ് എറണാകുളത്തേക്ക് വന്നത്. എറണാകുളത്തേക്ക് വരുമ്പോൾ പിന്നെ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആലുവയിൽ വന്നിട്ട് ഒരു വീടെടുത്തു. ആലുവയിൽ എന്താണ് അശോകപുരം, അവിടെ ഒരു വീടെടുത്തു. എന്നാൽ അത്യാവശ്യം പാചകം ചെയ്യാനൊക്കെ സ്പേസ് ഉള്ള ഒരു സ്ഥലമൊക്കെ നോക്കി എടുത്തു. അപ്പോൾ അങ്ങനെ അവിടെ പ്രോഗ്രാമൊക്കെ ആങ്കറിങ് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഡബ്ബിങ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ രാത്രി സമയത്ത് വരും. അപ്പോൾ അവിടെ ഒരു ദിവസം വർക്കില്ലാണ്ടിരിക്കുന്ന സമയത്ത് ആലുവയിൽ മണപ്പുറം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഫെസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ ചെറുകിട വിൽപ്പനക്കാർ വരുന്നുണ്ട്. അവരിങ്ങനെ ബജ്ജി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കും. അപ്പോൾ അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചിക്കനൊന്നും വിൽക്കാൻ പറ്റില്ല, എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ആൾക്കാർ വാങ്ങിക്കും. അപ്പോൾ 2000 രൂപയുടെ കച്ചവടം വെറുതെ ഇരിക്കല്ലേ, 2000 രൂപയുടെ ഒരു കച്ചവടം പിടിക്കാൻ നോക്കിക്കോന്ന് ആലുവയിൽ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പായസം ഉണ്ടാക്കി, ഗിറ്റ് നോക്കിയിട്ട് ഒരു പരീക്ഷണം, കുറച്ച് പായസം ഉണ്ടാക്കി. പിന്നെ കപ്പ പുഴുങ്ങിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രമൊക്കെ, ഇത്ര പോകുന്ന പാത്രമൊക്കെ സംഘടിപ്പിച്ചിട്ട് കൊണ്ടുപോയി. അതിൽ കൊണ്ടുപോയ സമയത്ത് ഞാൻ അവിടെ എത്തി. അപ്പോൾ ഒരു ബാഗ്, ലാപ്ടോപ്പിൻ്റെ ബാഗിലിട്ടിട്ട് പിന്നെ എല്ലാം കൂടെ കൊണ്ടുപോയി ഇങ്ങനെ നടന്ന് വിൽക്കുക. ലാസ്റ്റ് അവശ്യമായിപ്പോൾ കുലുക്കി സർവത്ത് വിൽക്കുന്ന 2 ചേട്ടന്മാർ, ആ ചേട്ടന്മാരുടെ ഒരു ടേബിൾ അവിടെ വെറുതെ കിടക്കണം. ചേട്ടാ, ഞാൻ ഇതുപോലെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പാർട്ട് ടൈം ചെയ്യണതാണ്, അപ്പോൾ ഇന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിൽക്കാനൊക്കെ വേണ്ടി വന്നതാണ്, അപ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിനെന്താ മോളി ടേബിളിൽ കച്ചവടം ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു, ശരി നമുക്ക് ടേബിളേ കച്ചവടം ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം അവിടെ സെറ്റാക്കി വെച്ചു. 8 മണിയായപ്പോൾ എൻ്റെ കച്ചവടം കഴിഞ്ഞു. ആഗ്രഹിച്ച പോലെ 2000 രൂപ, കറക്റ്റ് 2000 രൂപ എനിക്ക്, ഞാൻ കാൽക്കുലേഷൻ ചെയ്ത പോലെ തന്നെ 2000 രൂപ എനിക്ക് കിട്ടി. അങ്ങനെ ആ ചേട്ടന്മാർ പറഞ്ഞു, ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ മോള് വിളിച്ചോട്ടെ, മോളുടെ നമ്പറും തരണം എന്ന് പറഞ്ഞപ്പോൾ അത്രയും നേരം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ കോൺടാക്ട് നമ്പർ ബാബു എന്ന് പറഞ്ഞ ചേട്ടന് കൊടുത്തിട്ട് പോന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പം എന്താ ജോലിയാണ്? നമ്മൾ ചേട്ടൻ വർക്കൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ക്ലാസ് തുടങ്ങണം, അപ്പോൾ ചിലവുകളൊക്കെ കൂടുകയാണ്, അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല, ഇതുവരെ എന്താ ഐഡിയ ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മീൻ കച്ചവടം തുടങ്ങുന്നുണ്ട്, നീ അതിൻ്റെ അടുത്ത് ബജ്ജിക്കട ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ പൊരിച്ചിട്ട് അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അത് അങ്ങനെയല്ലേ, അങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ ചേട്ടന്മാർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ മീനിറക്കാൻ 10 പൈസ ഇല്ല. അപ്പോൾ 10,000 റുപ്പീസ് മോളുടെ കയ്യിലുണ്ടെങ്കിൽ മോള് അത് ആ പൈസ മോളെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു ഓഹരി തരാം. അപ്പോൾ രാവിലെ 5 മണിക്ക് മോള് മാർക്കറ്റിൽ എത്താൻ വേണ്ടി റെഡിയാണോ? അപ്പോൾ എന്താണ്, എടപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് പിക്ക് ചെയ്തോളാം. ഇവർ കളമശ്ശേരിയിലെ താമസം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാ സമയത്ത് ഇവൻ്റൊക്കെ ചെയ്ത് ഡെയിലി എന്താണ് പൈസ 10-60 രൂപ അക്കൗണ്ടുണ്ട്.
അപ്പൊ അതിൽ നിന്ന് 10 രൂപ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ശരി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് വീണ്ടും ചോദിക്കാൻ തുടങ്ങി ഇനിയും പൈസ ഉണ്ടോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ചേട്ടാ വേറെ പൈസ ഒന്നുമില്ല, ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കണെന്നൊക്കെ പറഞ്ഞ് 10 രൂപ ഇറക്കി. കാരണം നമുക്കറിയില്ലല്ലോ ഇവര് പറ്റിക്കൂ, നമ്മൾ ഇനി മുമ്പ് ഇവരെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ 10 രൂപ ഇറക്കിയിട്ട് തുടങ്ങിയതാണ് മീൻ കച്ചവടം. 1 മാസം അവരുടെ കൂടെ മീൻ കച്ചവടം ചെയ്തു. വരാപ്പുഴ മാർക്കറ്റ്, പിന്നെ വൈപ്പിൻ, അങ്ങനെ ഏതൊക്കെ കടപ്പുഴകളിൽ പോകാം അങ്ങനെയൊക്കെ. പിന്നെ പോയതെന്ന് വെച്ചാൽ ഈ വെള്ളക്കെട്ടുള്ള ആൾക്കാർ, പിന്നെ ഈ പുഴ മീൻ മത്സ്യം കിട്ടാത്തൊരു സമയത്താണ് നമ്മൾ തുടങ്ങണത്. അപ്പോൾ പുഴ മീനിൽ ഔഷധ ഗുണങ്ങളുള്ള മത്സ്യങ്ങൾ അങ്ങനെയൊക്കെയില്ലേ. അപ്പോൾ പുഴ മീനിൽ നമ്മൾ കുറച്ച് നമുക്കങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നോക്കി കുറേ നടന്നിട്ട്, അത് എനിക്ക് ക്ലാസ്സില്ല, ക്ലാസ് തുറക്കണേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ വരാം, എനിക്കിതൊക്കെ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, എനിക്ക് രസമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ രസമൊന്നും അത്ര ചെയ്തു തുടങ്ങുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വരാം. അങ്ങനെ ഇവരുടെ കൂടെ മാർക്കറ്റിൽ പോകാൻ തുടങ്ങിയാണ്. ഇവരുടെ കൂടെ മാർക്കറ്റിൽ പോയി അന്നാണ് ഇവർ മാർക്കറ്റ് എന്താണ്, മീൻ എന്താണ്, അതിൻ്റെ വില എന്താണ്, അതെങ്ങനെ വിൽക്കണമെന്നൊക്കെ ഇവരാണ് എനിക്ക് പഠിപ്പിച്ച് തന്നത്. അപ്പോൾ എനിക്കൊരു ഇങ്ങനെ ഹാക്കിംഗ് വർക്ക്ഷോപ്പ് പോലെ, ഫിഷിംഗ് വർക്ക്ഷോപ്പ് എൻ്റെ. അങ്ങനെ ഫിഷ് എടുക്കാൻ തുടങ്ങി. അപ്പം അതിൽ ഓരോതിൻ്റെ റേറ്റ്, ഇപ്പോൾ ഓരോ ദിവസം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എടുക്കണം എന്ന് വെച്ചാൽ മൊത്തം ഫിഷും എല്ലാ ഫിഷും എടുക്കണം. അപ്പോൾ ദിവസം 1-10 രൂപയുടെ മീൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കച്ചവടം നമുക്ക്, 1-10 രൂപയുടെ കച്ചവടം നമുക്ക് കിട്ടും. അപ്പോൾ വെച്ചാൽ ഇവർ വെച്ചാൽ റേറ്റ് ഞാൻ കറക്റ്റ് കണക്ക് നോക്കി, ഞാൻ മിണ്ടില്ല, കറക്റ്റ് കണക്ക് നോക്കി വെച്ചിട്ട് ഇവരോട് പറയും. അല്ല സംഭവം ഇവരോട് ഇത് എത്ര രൂപയ്ക്ക് വിറ്റാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർ ചെറുതായിട്ടൊന്ന് ഉഴപ്പി, കറക്റ്റ് കാര്യം പറയില്ല. ഞങ്ങൾക്ക് അത് ചെറുതായിട്ടൊരു കള്ളത്തരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് ഡെയിലി, എനിക്കപ്പോൾ ഡെയിലി 2000 രൂപയാണ് ഇവർ തന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു കുറച്ച് പൈസ എന്നും ചിലപ്പോൾ 2000 തരില്ല, അതിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പൈസ കിട്ടുമ്പോൾ ഞാൻ ഒന്നും പറയില്ല, ഞാൻ കറക്റ്റ് കണക്ക് നോക്കി അവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാലോ. അങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു ഞാൻ. അവിടുത്തെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മോർണിംഗ് 4 മണിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മണിക്ക് മാർക്കറ്റിലെത്തണു. ഫുള്ള് ആ ഇവർക്ക് വണ്ടിയുണ്ട്, എൻ്റെ പോലെ സൈക്കിളല്ല, ആ വണ്ടിയിൽ കംപ്ലീറ്റ് നടന്നിട്ടാണ് ഞങ്ങൾ ക്യാൻവാസ് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് വെരി ഈസി, എനിക്ക് വരെ ഇവിടെ കയറി ഇരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ പല ഈ വഴിയിൽ നിൽക്കണ എൻ്റെ പ്രായമുള്ള 17-18 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നെ, ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ശ്രദ്ധിച്ചു. പക്ഷേ അവരൊന്നും പഠിക്കാൻ പോകാത്ത കാരണമാണ് അവരാരും ശ്രദ്ധിക്കാത്തത്. പക്ഷേ എൻ്റെ പ്രായത്തിൽ പഠനം എന്താണെന്നോ അല്ലെങ്കിൽ സ്കൂൾ എന്താണെന്നോ അറിയാത്ത കുറേ ചെറിയ പെൺകുട്ടികൾ മീൻ വിൽക്കണമായിട്ട്, എൻ്റെ ഏജുള്ളവർ വിൽക്കണമായിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചു. അപ്പോൾ അവരൊക്കെ പക്ഷേ ഭയങ്കര നാക്കുള്ളവരാണ്. അപ്പോൾ അവരെ ഒബ്സർവ് ചെയ്തു ഇവരെങ്ങനെയത് ചെയ്യണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് 7:30 ഞാൻ തോഷിബയിലെത്തും. അവർ കമ്മിറ്റ്മെൻ്റ് ആണ്, 7:30 കറക്റ്റ് ഇവർ തോഷിബയിൽ എത്തിച്ചാൽ ഞാൻ കാക്കനാട് വണ്ടി കയറി. 7:51 വണ്ടിയുണ്ട്, അവിടെ നിന്ന് കറക്റ്റ് തൊടുപുഴ എത്തും അത് 9:30. അങ്ങനെ ക്ലാസ്സിലെത്തും. അപ്പോൾ സാറിനോട് പറഞ്ഞു സാറേ ഞാനിങ്ങനെ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്കൊരു ഞാനൊരു 3:30 പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. തോമസ് സാറ് പറഞ്ഞു ശരി 3:30 പോയിക്കോ, നീ എന്നും ക്ലാസ്സിൽ വരണം, ഇത് പറഞ്ഞ് കട്ട് ചെയ്യരുത്, 3:30 എന്നും പോയിക്കോളാം പറഞ്ഞു. ഓക്കെ അങ്ങനെ 3:30 പോവും, ഓടി പിടിച്ച് പിന്നെ ഓട്ടാണ്, 5:30 കറക്റ്റ് അവിടെ എത്താനുള്ള ഓട്ടാണ്. കാരണം ആ ചെറുപ്പം മുതലേ ഉള്ള ആൾക്കാരുടെ ഓരോ ബിഹേവിയറും തനിച്ചിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ മിസ്ബിഹേവേഴ്സും അങ്ങനെ കുറേ മോശം അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ അത്യാവശ്യം റെൻ്റ് കൊടുത്ത് ഫീസ് കൊടുക്കാൻ, ഫീസ് കോളേജുകാർ പറഞ്ഞു ഈ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു, അവരപ്പോഴാണ് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അവർ പറഞ്ഞു മോൾക്ക് എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ഞങ്ങൾ ചെയ്യാം, എന്ത് എത്ര ഫീസാന്ന് വെച്ചാൽ അത് ഞങ്ങളെല്ലാം ഒതുക്കും, ഞങ്ങൾ നോക്കിക്കോളാൻ പഠിത്തം, മോൾ ഹോസ്റ്റലിൽ വന്ന് നിന്നോന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ തനിച്ചൊരു തനിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരെ ഡിപ്പെൻഡ് ചെയ്താലും ചിലപ്പോൾ നമുക്ക് തനിച്ചായതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അടയ്ക്കാവുന്ന പറ്റുന്നിടത്തോളം ഞാൻ അടയ്ക്കുക, അപ്പോൾ എനിക്കെന്തെങ്കിലും അടയ്ക്കാനൊക്കെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ വരുമ്പോൾ അത് എക്സാമൊക്കെ എഴുതാനുള്ള പെർമിഷൻ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ ഇതുവരെയുള്ളതൊക്കെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ 10-20,000 രൂപ കോളേജിൽ ഇനി അടയ്ക്കാനുള്ളൂ. പറഞ്ഞു കുഴപ്പമില്ല അത് ഞാൻ ചെയ്തോളാം, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒപ്പിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു മാനേജ്മെൻ്റ് അടുത്ത്.
ശരിയാവാതായിട്ട് എൻ്റെ 7 ക്ലാസ് മുതൽ ഇല്ല എനിക്ക്. അത് 3 മണിക്ക് ഉണരും. 3 മണിക്ക് ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ തണുപ്പിക്കാൻ വയ്ക്കും, വേഗം പോയി പല്ല് കഴിക്കും, പിന്നെ പുസ്തകം കാണുമ്പോൾ ഒരു ടെൻഷനാണ്. പഠിക്കാണ്ട് എങ്ങനെ ഇപ്പോൾ ക്ലാസ്സിൽ പോവാം. മിസ്സുണ്ട്, ജിസ്മി മിസ്സുണ്ട്, മിസ്സ് ചോദ്യം ചോദിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്നറിഞ്ഞ തട്ടിമുട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സ്, അപ്പോൾ എന്താ പഠിക്കാത്തൊരു കുട്ടി എന്നുള്ളൊരു പഠിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, പക്ഷെ എനിക്കത് പഠിച്ച് കഴിഞ്ഞാൽ കുറച്ചേ പഠിക്കുകയുള്ളൂ. പക്ഷെ ആ പഠിച്ചത് അവിടെ അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സാധനം പഠിച്ച് ഈ ഒരു 4:30 ആകുമ്പോൾ ഞാനിങ്ങനെ നോക്കും, പുറത്തേക്കൊക്കെ നോക്കും, വണ്ടി ഓടുന്നതും സിറ്റുവേഷനൊക്കെ നോക്കും. കാരണം ഒരു വിജനമായിട്ടുള്ള വഴിയാണ്, അതിൻ്റെ ഇടയിൽ ആരാണ് നമ്മളെ, നമുക്ക് എപ്പോഴും എപ്പോഴും നമ്മൾ, ഞാൻ മാക്സിമം അത് ആ ശ്രദ്ധ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7th മുതൽ ഞാൻ തനിച്ച് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണ കാണുമ്പോൾ എന്നെ കാണുന്ന ഓരോ മനുഷ്യരും എൻ്റെ മുഖത്ത് നോക്കി പറയണത് എന്താ വെച്ചാൽ, നാളെ ന്യൂസ് പേപ്പറിൽ ഒരു പീഡന വാർത്ത വരും, എൻ്റെ മരണ വാർത്ത വരും, മീഡിയയിൽ ഞാനൊരു ഇര എന്ന് പറഞ്ഞിട്ട് ചിത്രീകരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്തൊക്കെ ഇത്ര എന്തോരം സ്ട്രഗിൾ ചെയ്താലും എനിക്കിതാ കേട്ടോണ്ടിരുന്നത്. അപ്പോൾ അതെപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു നിഴൽ പോലെ ആ പറഞ്ഞതൊരു പേടി ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം ആൾക്കാർ പറഞ്ഞ പോലെ ആവരുത്, അതിന് അത് അങ്ങനെ ഉണ്ടാവരുത്, ഇവരെ അങ്ങനെ അല്ല എന്നുള്ളത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. 4 മണിയാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും, മെല്ലെ സൈക്കിൾ ചവിട്ടും. കാരണം ഒരുപാട് ചവിട്ടി കഴിഞ്ഞാൽ എനിക്ക് നടുവിന് ബാക്ക് പെയിൻ ഉണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു 5 ഇയേഴ്സായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതും കൂടെ ആ ലിമിറ്റേഷൻസും കൂടി ഉള്ള കാരണം ഞാൻ മെല്ലെയാണ്, മെല്ലെ ചവിട്ടി നേരെ ചമ്പക്കര ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മീനെടുക്കും. മീനെടുക്കുമ്പോൾ അവിടെ മിഠായി എന്നാണ് ആ ചേട്ടനെ വിളിക്കുക, ഷിജു എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട്, അപ്പോൾ ആ ചേട്ടനെ പരിചയപ്പെടണേക്കൊണ്ട് ഞാൻ വേറെ ഓട്ടോക്കാരോട് വെച്ചു. അപ്പോൾ പെട്ടി വയ്ക്കുന്നതിന് ഓട്ടോറിക്ഷയിൽ വേറെ റേറ്റ് വരും, ഇവിടെ വരുന്നേ വരെ ഇവിടെ 200 രൂപ കൊടുക്കണം, പെട്ടിക്ക് വേറെ റേറ്റ് കൊടുക്കണം, അപ്പോൾ ഡെയിലി 1 രൂപയാവും എന്നൊക്കെ പറഞ്ഞ ഒരാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചേട്ടൻ പോകണ്ട, മീൻ വിൽക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ ശിജി ചേട്ടൻ, ഞാൻ പറഞ്ഞു ചേട്ടാ എല്ലാ കാര്യങ്ങളും ഒരു ഷോർട്ടായിട്ട് ചേട്ടാ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾ ചേട്ടാ, അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് തന്നിട്ട് എനിക്ക് ഓട്ടോറിക്ഷയിൽ എടുത്ത സാധനങ്ങളൊക്കെ എനിക്ക് എല്ലാം കൂടെ എനിക്ക് പൊന്നില്ല, അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ ഒരാൾ എനിക്ക് സ്ഥിരമായിട്ട് വേണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. ഈ ചേട്ടൻ പറഞ്ഞു ഞാനിനി എനിക്ക് 2 ഓട്ടോ ഉണ്ട് രാവിലെ, അത് എടപ്പള്ളി വഴിയിക്കുക, കുഴപ്പമില്ല മോളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എനിക്കങ്ങനെ ക്യാഷ്, ആൾ ഇങ്ങനെ രാവിലെ പാട്ടൊക്കെ കേട്ട് ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കുന്ന ടീമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി മുതൽ എന്നും ഇവിടെ മീനെടുക്കാനായിട്ട് മോളുടെ കൂടെ ഓട്ടോയിൽ ഞാൻ വരാം. അത് കഴിഞ്ഞ് ഇവിടെ കൊടന്ന് ഇപ്പോൾ ഇതിൻ്റെ ഞാൻ വിൽക്കണ കടയുടെ ഫ്രണ്ടിലൊരു വീടുണ്ട്. അപ്പോൾ അവർ ചേച്ചീനെ രാവിലെ വിളിക്കുമ്പോൾ മോളും ചേച്ചിയും കൂടെ വരും. പിന്നെ അവരെടുത്ത് എന്താണ് സ്റ്റോർ ചെയ്യേണ്ട മീൻ, ഐസ് കുറച്ച് കുറഞ്ഞാൽ അവരത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ ഇവിടെ ഉള്ളത് മീനെടുത്തിട്ട് ഇവിടെ എന്താണ് അത് ഐസ് ബോക്സാണ്, അതിൽ കറക്റ്റായിട്ട് നന്നായിട്ട് ഇരുന്നോളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7:10 വണ്ടി, 7:10 എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ തൊടുപുഴ വണ്ടിയിലാണ് പോയാലാണ് അത്രയും കിലോമീറ്റേഴ്സ്. അപ്പോൾ ആ ചേട്ടൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ സാധനങ്ങൾ ഇറക്കിയിട്ട് സൈക്കിൾ ഇറക്കില്ല, അവിടെ നേരെ സൈക്കിള് കിട്ടും. ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ സൈക്കിൾ ഇപ്പോൾ വൈറ്റിലെ ഹബിലിരിക്കുക, ഈ തിരക്കിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ പേൻ പാർക്കിലിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ക്ലാസ് വിട്ട് വന്ന് ഹബിലിറങ്ങിക്കഴിഞ്ഞാൽ ആ സൈക്കിൾ പോയിട്ട് ഇങ്ങോട്ട് വരാം. എനിക്ക് എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്ത് വരാം, ബ്ലോക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാനിവിടെ സമയത്ത് എത്തില്ല. പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഫാമിലി ഇല്ല, എൻ്റെ അനിയൻ മാത്രമേ എനിക്കുള്ളൂ. അനിയൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എൻ്റെ ഒരു 6-7 ക്ലാസ് വരെ എൻ്റെ പേരൻസ് 2 പേരും യുണൈറ്റ് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫാമിലിയായിട്ട് അവരുടെ സറൗണ്ട് ചെയ്തിട്ട് അവരുടെ കൂടെ തന്നെയായിരുന്നു, എല്ലാവരും തറവാട്ടിലൊക്കെ പോയി വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ലോകമായിരുന്നു എൻ്റെ മനസ്സിൽ. കൊച്ചപ്പന്മാരും വലിയ കല്യാണമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നു. ഇതൊക്കെയായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു ലൈഫ്, എൻ്റെ ഒരു ജീവിതം. സ്വത്ത് തർക്കം വന്നേ പിന്നെ ആ ഫാമിലി വിട്ട്, അത് സറൗണ്ടിങ്സ് വിട്ട് ഞങ്ങൾക്ക് മാറി താമസിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ ദോസ്ത് പിക്കിൾസ് എന്ന് പറഞ്ഞിട്ട്
ഒരു അച്ചാറിൻ്റെ ഒരു സംരംഭം തുടങ്ങി. അത് മെല്ലെ മെല്ലെ സ്മോൾ സ്കെയിലാണെങ്കിലും ഈ ഒരു തൃശ്ശൂർ ജില്ല മുഴുവനും വേണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടാവും. 4-ാം ക്ലാസ് പകുതിയായപ്പോൾ എൻ്റെ വാപ്പ ഒരു ആക്സിഡൻറ്റ് പറ്റി വീണു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും പോയി. വരുമാനങ്ങളെല്ലാം കിട്ടിയ പൈസ മുഴുവൻ, ഞങ്ങൾ ആ സംരംഭം ഉണ്ടാക്കിയെടുത്ത ആ വരുമാനം കിട്ടിയ പൈസ മുഴുവൻ ചികിത്സയിൽ പോയി. പിന്നെ വാപ്പ ഉമ്മച്ചിയുടെ വീട്ടുകാരും വാപ്പയുടെ വീട്ടുകാരും ഉള്ള ഒരു കൊല്ലം അവരുടെ കോപ്പറേഷനിലാണ് ഫാമിലി കഴിഞ്ഞു പോയത്. ഒരു കൊല്ലം വാപ്പ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വെറുതെ ഇരിക്കുവായിരുന്നു. പിന്നെ 5th ആയപ്പോൾ വാപ്പയുടെ പയ്യായൊക്കെ മാറിയപ്പോൾ വാപ്പ ബുൾഡോസർ പോലെ എഴുന്നേറ്റു. എന്നിട്ട് എന്താണ് സിറ്റി സെൽസ്, അപ്പോൾ വാപ്പ പറഞ്ഞു നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആലോചിച്ചാലും കൊണ്ടേന്ന് ചോദിച്ചു. അങ്ങനെ വാപ്പ ഒരു ഒരു ടോപ്പിക് കണ്ടുപിടിച്ചു. എമറാൾഡ് എന്ന് പറഞ്ഞിട്ട് കുന്നംകുളത്തൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് മുത്തും മാലയും ഓർണമെൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കടകളിൽ തോറും, നമുക്ക് ഇപ്പോൾ അച്ചാർ ചെയ്തില്ല, ഇനിയിപ്പോൾ കടകളിൽ തോറും അങ്ങനെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡറൊക്കെ സ്ഥിരമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഓർഡർ സ്ഥിരമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കോർത്താൽ മതി. അപ്പോൾ ഇത് കോർക്കണത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു കൊല്ലം ഇത് കോർക്കണത് കാണുക. അപ്പോൾ ഞാൻ വാപ്പ എന്നാ വെച്ചാൽ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനും കൂടെ ചെയ്യട്ടെ. അപ്പോൾ ഈ മുത്തുമാലയും നമ്മുടെ എമറാൾഡ് പോയി. അപ്പോൾ ഞാനിത് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഓരോ മോഡൽ ഉണ്ടാക്കുള്ളൂ. വാപ്പ ഇത് എങ്ങനെ ഉണ്ടാക്കണം ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പൈസ ആയപ്പോൾ വാപ്പ പറഞ്ഞു നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാം, എന്തായാലും ഇത്ര നമ്മൾ ഒരു വർഷമൊക്കെ ഇങ്ങനെ വീട്ടുകാരെയൊക്കെ ഹെൽപ്പൊക്കെ മേടിച്ചിട്ടല്ലേ ആക്സിഡൻ്റ് ആയപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായത്. ഏത് മനുഷ്യരെ നോക്കിയാലും അവർക്ക് അതായിരിക്കും വലുത്. നമ്മുടെ ലോകം നമ്മുടെ നമുക്ക് ചെറിയൊരു പൂന്തോട്ടം മതി, ആ പൂന്തോട്ടത്തിലേക്ക് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ പിന്നെ വാപ്പയുടെ ജീവിതം തന്നെ മാറി. സിറ്റി സെൽസ്, അങ്ങനെ കുറേ കളക്ഷൻസിൻ്റെ വർക്ക്, പ്ലംബിങ് മുതൽ എല്ലാ ലൈറ്റിൻ്റെ കംപ്ലീറ്റ് വർക്ക് എല്ലാം വാപ്പ കോൺട്രാക്റ്റ് എടുത്തിട്ട് പണിക്കാരെ നിർത്തിയിട്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ വിക്ടർ ബാറിൻ്റെ മുതലാളി വാപ്പാക്ക് വർക്ക് കൊടുത്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ട്. പാപ്പാക്ക് വിക്ടർ ബാറിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി, മദ്യപാനം തുടങ്ങി. പിന്നെ ആ ഗിഫ്റ്റുകളൊക്കെ ഇടിയും ചവിട്ടും ബഹളമായിട്ട് ഹെവൽസിൻ്റെ ഫാനൊക്കെ എടുത്തിട്ട് ഉമ്മച്ചിയുടെ തലയ്ക്ക് അടിക്കുക. അങ്ങനെ ഭയങ്കര റെസ്റ്റ്ലിംഗ് ആയിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ ഈ റെസ്റ്റ്ലിംഗ് പുറത്തേക്ക് കേൾക്കുന്ന ഓണർ വന്നിട്ട് പറയും വീട് മാറിക്കോ. അപ്പോൾ ഞങ്ങൾ കേച്ചിയിൽ താമസിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് പട്ടികരയിലേക്ക് വീട് മാറി. അവിടെ നിന്ന് വാപ്പ പ്രശ്നങ്ങളായി ഇറക്കി വിട്ടു. ഞങ്ങൾ വേറെ പോയി താമസിക്കും. വാപ്പ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വേറെ വീടൊക്കെ എടുത്ത് പോയി താമസിക്കും. പിന്നെ വാപ്പ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കും, ഓണർ ഇറക്കി വിടും. ഇതാണ് നമ്മുടെ ആ സമയത്തൊരു ഷെഡ്യൂൾ. അപ്പോൾ ഉറക്കമൊന്നും എനിക്കില്ല. ഞങ്ങൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ വാപ്പ പിന്നെ വാപ്പ വർക്കിനൊന്നും പോലെ അവിടെ തന്നെ ഇരിക്കും. ഇവർ ആടിയും ബഹളം കുത്തൊക്കെ. അപ്പോൾ ഉമ്മ സഹിക്കും. ഇനി വീട്ടുകാരൊക്കെ മുന്നിലൊക്കെ ആകെ നാണം കെട്ടു. സോറി ബോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസിലാണ് ഉമ്മച്ചി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ വർക്ക് ഓഫീസിൻ്റെ ലോ കോളേജിൻ്റെ അടുത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ വർക്ക് മോശമായിട്ടൊക്കെ ചെന്ന് മോശം ബിഹേവ് ചെയ്തിട്ട് വാപ്പ ആ വർക്ക് ഇല്ലാണ്ടാക്കി. അപ്പോൾ ഉമ്മച്ചി അതോടുകൂടി മാനസികമായിട്ട് ഉമ്മച്ചിക്ക് വർക്ക് ചെയ്യാനൊക്കെയുള്ള മാനസികാവസ്ഥ പോയി. തലയ്ക്കൊക്കെ അടി കൊള്ളുമ്പോൾ മനുഷ്യർക്ക് എനിക്ക് ചെവിക്ക് പറ്റിയപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ വെച്ചാൽ ചിലപ്പോൾ നോർമലാണ്, ചിലപ്പോൾ അബ്നോർമലാണ്. നമുക്കൊരു ഐഡിയ ഇല്ല ഇയാളെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ഐഡിയ ഇല്ല ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 2 ദിവസം കിടന്നിട്ട് ആ 2 ദിവസം വാപ്പ അങ്ങോട്ട് വന്നില്ല. ഇത്രയും നല്ല ആളെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ വാപ്പ 2 ദിവസം എൻ്റെ മുച്ചി അങ്ങനെ കിടന്നിട്ട് കരയാന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാണ്ടിരിക്കും. മുച്ചി കരയില്ല. ഞാനും എൻ്റെ അനിയനും വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടി മുച്ചി കരയില്ല. ഞങ്ങളുടെ മുന്നിൽ കരയില്ല. തന്നെ സഹിച്ചു. ആരോ എങ്ങനെ തന്നെ മാറിപ്പോയതാണോ, ചികിത്സിച്ച് പറ്റിയിട്ടില്ല. ഇപ്പൊ ഇപ്പൊ എന്ത് തകരാറാണ്, എന്ത് ഉമ്മച്ചി കാണിക്കണമെന്ന് എനിക്കറിയില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് പ്രസന്റ് ലൈഫ്. പിന്നെ +2 വരെ വാപ്പ കൂടെ ഉണ്ടായി. അച്ചാമിന് മുമ്പ് വാപ്പ പലിശയ്ക്കൊക്കെ പൈസ മേടിച്ച് ആകെ കടം വരുത്തി വെച്ച് ഞങ്ങൾ പുറത്തായി. അപ്പൊ പഠിപ്പ് +2 എത്തി നിൽക്കുക. അപ്പോൾ ഫാമിലി അന്ന് പിരിഞ്ഞു. ഫാമിലി അനിയൻ വാപ്പയുടെ കൂടെ പോയി. ഞാനും ഉമ്മയും ഉമ്മച്ചി റിലേറ്റീവ്സിൻ്റെ അടയ്ക്ക് പോയി. എന്നെ ഒരാൾ ഏറ്റെടുത്തത് എൻ്റെ കൂട്ടുകാരാണ്, ആതിര എന്ന് പറഞ്ഞിട്ട് +1 കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്. അവളുടെ വീട്ടിലാണ് ഞാൻ. എന്നെ ഒരു മോളെ പോലെ അവർ എക്സാം കഴിയണവരെ നോക്കി. എക്സാം കഴിഞ്ഞിട്ട് ആ പഠിത്തം എനിക്ക് ഞാൻ +2 പറയുന്ന സമയത്ത് എനിക്ക് എല്ലാ ഡോക്ടർ ആവണമെന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയണേ. അപ്പോൾ ആ ആഗ്രഹം നടക്കാതെ പോകും. +2 കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുവാണ്. +2 കഴിഞ്ഞ് അവിടെ എത്ര കാലം ഞാൻ നിൽക്കും, 1 മാസം താമസിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്ത് ജോലി നോക്കി പോവാണ്. അതുകൊണ്ട്
അങ്ങനെ വന്ന് കിട്ടിയതാണ്. എഫ് എസ് എല്ലെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഹൗസിൽ 6 മന്ത്സ് ഞാൻ വർക്ക് ചെയ്തു. ചെവിക്ക് പ്രശ്നമായിട്ട് എനിക്കൊന്നും കേൾക്കാണ്ടൊക്കെ ആയി. ഒരു എൻ്റെ ഈ ചെവിയിലായിരുന്നു, ഈ ചെവി എനിക്ക് കേൾക്കില്ല. അപ്പം എനിക്ക് കോൾ എടുക്കുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല. അപ്പം കസ്റ്റമേഴ്സ് തന്നെ ചീത്ത വിളിക്കുന്നു. ജോലി ഒരു വഴിയില്ലാണ്ട് ജോലിയിൽ നിന്ന് ഇറങ്ങി, ഹോസ്റ്റലിൽ ഫീ കൊടുക്കാണ്ട് ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിയുടെ ഹോസ്റ്റലിൽ, ഉമ്മച്ചീനെ ഞാൻ റിലേറ്റീവ്സിൻ്റെ അവിടെ നിന്ന് കൊടുന്ന് ഹോസ്റ്റലിൽ നിർത്താൻ തുടങ്ങി. ഉമ്മച്ചി അവിടെ മാനസികമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഹോസ്റ്റലിൽ മാറ്റാൻ പറയും. അങ്ങനെ ഞാനൊരു 5-10 ഹോസ്റ്റലിൽ ഉമ്മച്ചീനെ മാറ്റിയിട്ടുണ്ടാവും ഒരു കൊല്ലത്തിൻ്റെ. എന്നിട്ട് അങ്ങനെ ജോലിയൊന്നും ഇല്ലാണ്ട് ഫ്രണ്ട്സിൻ്റെ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ യാദൃശികമായിട്ട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കണക്റ്റായിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ DLF എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജോലി കിട്ടി. അവിടെ 6 മന്ത്സ് ജോലിക്ക് കയറി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അതും എനിക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം എനിക്കവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇറങ്ങി. പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഗതി കേട്ട്, അലോട്ട്മെൻറ്റിനൊക്കെ സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ നടന്നു. പിന്നെ ഈ ജോലി വാങ്ങിച്ചു തരാൻ വേണ്ടി കണക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ, ആയുർവേദത്തിലാണ്. അപ്പോൾ ആയുർവേദത്തിൽ ഡോക്ടറുണ്ട്, വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് എന്താണ് കുറേ ഹോൾഡ് ഒക്കെ ഉള്ള ആൾക്കാർ. അവരെന്ത് ചെയ്തു, WMC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ്റെ സ്കോളർഷിപ്പൊക്കെ മേടിച്ച് പഠിക്കാൻ ചേരുന്ന നേരത്ത് അതിനുള്ളതൊക്കെ ദൈവം സഹായിച്ച് എങ്ങനെയും എൻ്റെ മുന്നിലെത്തി. MBBSന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യണേ, ഡിഗ്രിക്ക് വരും. അതുപോലെ നോർമലി ഞാനും ഡിഗ്രിക്ക് ആയിരുന്നു. അനിയൻ അച്ഛൻ്റെ കൂടെയായിരുന്നു. അതിനുശേഷം ഫാദർ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവൻ ഉപേക്ഷിച്ചു പോയി. അവനിപ്പോൾ വല്ലപ്പോഴൊക്കെ അവനെ വന്ന് കാണും. അമ്മയുടെ മാമന്മാരൊക്കെ അവന് പഠിക്കാനൊക്കെ ആയിട്ടുള്ള, അനിയന് പഠിപ്പിനുള്ള വേണ്ടതും മാമ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അവനെ. എന്നാലും എനിക്ക് MBBSന് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാലും BSC ആയി പോയല്ലോ എന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ ഈ അനിൽ ചേട്ടൻ പറഞ്ഞു, നിനക്ക് എന്താഗ്രഹമുണ്ടോ അത് നീ നന്നായിട്ട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, നടക്കുമെന്നുള്ളത് നോക്ക്. അപ്പോൾ അഭിനന്ദൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, അവർ സ്കോളർഷിപ്പിൻ്റെയൊക്കെ റെഡി ആക്കണം. ഞങ്ങൾ കോളേജിൻ്റെ ഭയങ്കര ഫ്രണ്ട്സ്. നീ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നീ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യ്. അപ്പോൾ പിന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ ചേട്ടൻ എനിക്ക് നീറ്റ് പാസ്സായാലും മെറിറ്റിലൊക്കെ എങ്ങനെ ഗവൺമെൻറ് ഇവിടെ മെഡിക്കൽ കോളേജിലൊക്കെ അത്രയും മാർക്കൊന്നും എനിക്ക് കിട്ടില്ല. എൻ്റെ മാർക്കിൻ്റെ ശതമാനം എന്ന് പറഞ്ഞാൽ 75%, 80% ഉള്ള കാര്യം അല്ലേ പറയേണ്ടുള്ളൂ. 75-80% വരെയുള്ള മാർക്കാണ്. കാരണം എൻ്റെ സമയവും എങ്ങനെയാണ്, ഞാൻ അങ്ങനെ പഠിച്ചാലും എനിക്ക് ആ ഒരു ഏവറേജിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൽ മെറിറ്റിൽ കിട്ടില്ല എന്ന് പറഞ്ഞു. മെറിറ്റിൽ കിട്ടില്ല, അപ്പോൾ എൻ്റെ ആഗ്രഹം എങ്ങനെ നടത്തും ചേട്ടാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മൗറീഷ്യസിൽ പോയി പഠിക്കണമെങ്കിൽ 35 ലക്ഷം രൂപ മതി, നീ ആ പൈസ ഉണ്ടാക്കിയിട്ട് വാ, നീറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് അവിടെ പോയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് കൊള്ളാലോ, അപ്പം നിനക്ക് 75-80 ഉണ്ടാവണം കേട്ടോ, അതുണ്ടാവും, അത് ഉറപ്പാണല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ നീ അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ മീൻ കച്ചവടം ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും ആശ്വാസമില്ലേ, ഞാൻ അതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളൊരു. ഇപ്പോൾ 2 പിള്ളേർ, നാളെ മാരേജ് ചെയ്ത് 2 പിള്ളേർ, ഇനി എൻ്റെ മക്കളെ ഡോക്ടറാക്കണം എന്ന് പറയാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് തന്നെ ആവണം.